ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ 23-ാമത്തെ ദിവസം പ്രഭാതത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കാൻ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം, ഇന്നലെ ഞാൻ കൃപാവരങ്ങളുടെ ദുരുപയോഗത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് കൃപാവരങ്ങളുടെ ദുരുപയോഗം സംഭവിക്കുന്നത് എന്ന് പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് 13-ാം അധ്യായം. അതൊരു 12-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ നടുക്കൊരു ചാപ്റ്റർ പൗലോസ് വളരെ ആത്മീയമായ കാഴ്ചപ്പാടുകൂടെ വെച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സാൻഡ്വിച്ച് പോലെയാണ്, രണ്ട് ബ്രെഡിന്റെ പീസിന്റെ ഇടയിൽ ആ സാൻഡ്വിച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ആ ബർഗറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ചിക്കൻ്റെ പാറ്റി വെച്ചിരിക്കുന്നത് പോലെ ആ കൃപാവരങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു അധ്യായം. ആ അധ്യായം മുഴുവൻ പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തെ കുറിച്ചാണ്. നമ്മൾ എഫേസോസിലെ സഭ അമേൻ സഭയെ കുറിച്ച് പഠിച്ചപ്പോൾ ഈ ഭാഗം ഞാൻ അന്നവിടെ ആദ്യത്തെ ദിവസങ്ങൾ ഓർമ്മിപ്പിച്ചിരുന്നു. ഇന്ന് ഒന്നുകൂടെ ആ വിഷയം ഓർമ്മിപ്പിക്കാം. എന്തുകൊണ്ടാണ് കൃപാവരങ്ങളുടെ ദുരുപയോഗം നടക്കുന്നതെന്ന് ചോദിച്ചാൽ, എപ്പോഴും കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നത് സ്നേഹം എന്ന് പറയുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാത്രമേ കൃപാവരങ്ങൾ ഉപയോഗിക്കാം. ഒരു മനുഷ്യൻ പ്രസംഗിക്കുന്നതാകട്ടെ, പ്രവചിക്കുന്നതാകട്ടെ, എന്താണെങ്കിലും വൈരാഗ്യത്തോടെയും വാശിയോടെയും ഒരിക്കലും കൃപാവരങ്ങൾ ഉപയോഗിക്കരുത്. അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. നിങ്ങൾ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും നിനക്ക് മലയെ നീക്കുവാനുള്ള വിശ്വാസമുണ്ടെങ്കിലും സകല മർമ്മങ്ങളും ജ്ഞാനങ്ങളും എല്ലാം നീ ഗ്രഹിച്ചാലും നിനക്ക് സ്നേഹമില്ല എങ്കിൽ നീ ചിലമ്പുന്ന ചെമ്പോ മുഴങ്ങുന്ന കൈത്താളമോയെ മാറും. അപ്പൊ ഒരിക്കലും നമ്മുടെ ആത്മീയ ശിക്ഷയിൽ, ശുശ്രൂഷയില്, ആത്മീയ ജീവിതം ഒരു ചെലമ്പലായി തീരാതിരിക്കാൻ നമ്മൾ എപ്പോഴും ഒരു സ്നേഹത്തിനകത്ത് നിൽക്കുവാൻ ശ്രമിക്കുക. ഒരിക്കലും സ്നേഹം കുറഞ്ഞു പോകരുത്, പരസ്പരമുള്ള സ്നേഹം കുറഞ്ഞു പോകരുത്. 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന, അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ. സ്നേഹം ആചരിക്കേണ്ടതാണ്. സ്നേഹം ആചരിക്കാൻ നമ്മൾ മനഃപൂർവ്വമായി ഉത്സാഹിക്കണം. മനഃപൂർവ്വമായി ഉത്സാഹിച്ച് സ്നേഹം ആചരിക്കണം. സ്നേഹം ആചരിച്ചിട്ടാ പറയുന്നത് ആത്മീക വരവും വിശേഷാൽ പ്രവചന വരവും വാഞ്ചിപ്പീൻ. എപ്പോഴാ സ്നേഹം ആചരിക്കുവാൻ ഉത്സാഹിക്കുന്ന വ്യക്തി? അപ്പൊ സ്നേഹമില്ലാത്ത കൃപാവരങ്ങളാണ് ദുരുപയോഗം ചെയ്യപ്പെട്ടു പോകുന്നത്. നമ്മുടെ സഭകൾക്കകത്ത് ആ സ്നേഹം അതിശക്തമായി മടങ്ങി വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭകൾ, നമ്മുടെ ആത്മീയ വിശ്വാസികൾ, നമ്മുടെ കൂട്ടായ്മകൾ ഒരു സ്നേഹത്തിന്റെ ഒഴുക്ക് നദി പോലെ ഒഴുകട്ടെ. എവിടെയെങ്കിലും ഒക്കെയുള്ള പിണക്കങ്ങളോ ഭിന്നതകളോ ഒക്കെ ഈ ദിവസങ്ങളിൽ മാറിപ്പോകട്ടെ. നിന്നെ തോൽപ്പിക്കാൻ നിൽക്കുന്നവരോടും സ്നേഹം ആചരിക്കാൻ ഉത്സാഹിക്കാം. 30 വെള്ളിക്കാശിനൊറ്റ കൊടുത്ത യൂദാസിനെ സ്നേഹിത എന്ന് വിളിച്ച് ചുംബിച്ച യേശുവിന്റെ മനോഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ. സ്നേഹം വർദ്ധിക്കാനുള്ള പ്രാർത്ഥനയായിരിക്കട്ടെ ഈ 23-ാമത്തെ ദിവസം നമ്മുടെ പ്രാർത്ഥന. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.